ഈ വീഡിയോയിൽ ഞാൻ ഇന്നിവിടെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. പച്ച ചക്ക വെട്ടിപ്പരുക്കി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ചക്ക വെച്ച് ചവളിയും എടുത്ത് ചവളിയും കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നീന്തി അരക്ക് ചേർത്ത് തേങ്ങ മുളക് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ എടുത്ത് ഒതുക്കി ചുരുക്കി വേവിച്ച് മുളക് തിളക്കിയെടുക്കുന്നത് ഉണ്ടാക്കാനായിട്ട് ചക്ക വെട്ടി തുറക്കി ഉള്ളി ഉണ്ടാക്കി ചക്ക തിരിഞ്ഞെടുക്കാനായിട്ട് ഇത്
ഡിസംബറിലെ തണുപ്പത്താണ് ചക്ക ഡിസംബറിലും ചക്ക ഉണ്ടാകുന്ന സമയത്ത് 3 മാസം കഴിഞ്ഞു. ഇതിപ്പോൾ മാർച്ചായി 3 മാസം കഴിഞ്ഞു ചക്ക നോക്കി. 3 മാസം കൊണ്ട് രാവിലെ ചക്ക ഉണ്ടാകും. ഒരു വലിയ ചക്കയുടെ മുടിച്ച് ചോള ഇരിഞ്ഞെടുത്ത് ചക്കയുടെ പകുതി ചക്കയുടെ പകുതി വെട്ടി ഇരുന്ന് പുറത്തെടുത്ത് വെച്ചു. ഇനി ഇത് ചവണി കുരുവൊക്കെ മാറ്റി റെഡിയാക്കിയിരുന്നു. ചക്കയുടെ പകുതി വെട്ടി വെച്ചു. ഇനി ചക്കയുടെ ചവണി ചവണി കുരുവും കളഞ്ഞ് റെഡിയാക്കിയതാണ്. ചവണി മാത്രം കളഞ്ഞു ചവണി രണ്ടറ്റം കളിച്ചിട്ട് ചവണി കളിച്ചു അതേ രീതിയിൽ കുരു മാറ്റിയതാണ്. ചക്കയുടെ
കറി വെക്കാൻ ചെറുപ്പത്തിൽ തോരനിക്കനെ ഏറ്റും ചാറൂരി ആയിട്ട് മാങ്ങ ചേർത്ത് മാങ്ങയും ചെറിയ ചാറൂരിയായിട്ട് ചക്കത്തിനുള്ളിലേക്ക് ചക്ക വേവിച്ച് വൈകിട്ട് ഭക്ഷണമായിട്ട് കഴിക്കാം. ചക്ക രണ്ട് വീട്ടിൽ കഴിക്കാം, ചക്ക കീഴിൽ കഴിക്കാം, അരിഞ്ഞു കഴിക്കാം. കിഴി കഴിക്കുമ്പോൾ തേങ്ങയും മുളകും ക്യാരറ്റ് ചേർത്ത് അരിഞ്ഞാണെങ്കിലും വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ പാൽ വിഴിഞ്ഞ് വെച്ച് ആവിയിൽ വേവിച്ച് ഇളക്കിയെടുക്കും. എന്നിട്ട് തേങ്ങ ചമ്മന്തി വെച്ച് അരിഞ്ഞ് ചേർത്ത് കഴിക്കും. ചെറുക്കി ഒരു വേഗത്തിൽ ചേർന്ന് വെച്ച് ചക്ക പെറുക്കി കഴിഞ്ഞ് ബീഫായിട്ട് ചെറുതായിട്ട് ഇഞ്ചി ബീഫായിട്ട് ചെറുതായിട്ട് ഇഞ്ചി വേവിക്കാൻ രണ്ടുതരം ചക്കയുണ്ട്, ഒരുത്ത ചക്കയും കോഴിച്ചക്ക. ഒരുത്ത ചക്കയാണ് ഇഞ്ചി വേവിക്കാൻ തേങ്ങയും ഉള്ളിയൊക്കെ ചതച്ച് ഒതുക്കി വെച്ച് വേവിക്കുന്നു. അരിഞ്ഞു വേവിക്കുന്നത് കൂടിച്ചക്കയാണ്, കുറഞ്ഞു പോകുന്ന ചക്ക വെള്ളം വന്ന് ഉള്ള ചക്കയാണ് അരിഞ്ഞു വെക്കുന്നത്. അതിപ്പോൾ കീന്തി വയ്ക്കുന്നു, കീന്തി വയ്ക്കാൻ പിന്നെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് കാന്താരിയും ഉള്ളി ഉപ്പും ചേർത്ത് അരച്ച് ചക്കി കറിയും അരച്ചുള്ള കറി വെച്ച് ചക്കിയും കോഴി വെച്ച് മീൻകറി
ഇപ്പം 10 പേർക്ക് തിന്നാനുള്ള ചക്ക ഉപയോഗിച്ചാൽ അത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്. 4 പേർക്ക് തിന്നാനുള്ള ചക്ക ഉപയോഗിക്കുന്നു. എൻ്റെ പകുതിയാണ് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുക. അടുത്ത ദിവസം ഉപയോഗിക്കാനുള്ള ഉപ്പിട്ട് തിരുമാതെ വെച്ചാൽ ഇത് മഞ്ഞളിച്ച് കൈ പിടിച്ചിരുന്നു, കേടായി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് തിരുമ്പി പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അടുത്ത ദിവസം എനിക്ക് ഉപയോഗിക്കാം. പകുതി ഇനി ഉപയോഗിക്കാം. ചക്ക വെറുതെ വെച്ചാൽ മഞ്ഞൾ കളറ് പിടിച്ച് കൈ പിടിച്ച് തിന്നാൻ വെള്ളത്തിലാണ് കേടായിരിക്കുന്നത്. തിരുമ്പി വെച്ച് ഫുഡിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഇന്നത്തേക്ക് ഇതിൻ്റെ പകുതി കൊടുക്കുന്നു. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ചെറുതായിട്ട് കീന്തി അരിഞ്ഞു വെച്ച ചക്ക ചെരുവത്തിലേക്ക് ആക്കി ഇനി ഇതിലേക്ക് വേവാനാവശ്യമായ വെള്ളം ഒഴിക്കണം. ഈ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഈ ചക്ക ഈ വെള്ളത്തിൽ വേണം. 1 കപ്പ് ഒഴിച്ചു. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അരപ്പ് മിക്സ് ചെയ്ത് വെച്ച് അതിലൂടെ കുറച്ച് ഉപ്പ് ചേർക്കാം. ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പ്, ഉപ്പും മഞ്ഞൾക്ക് മഞ്ഞളും ചേർത്ത് മുളകും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. ചെറുപ്പത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ തൊട്ടിയിലാണ് എല്ലാവർക്കും ഒരുപോലെ ആളുകൾ വരുന്നത്. വാടിപ്പോകും തീ കുറച്ചിട്ട് കുറച്ച് വെള്ളം അരപ്പിട്ട് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ആൾ വന്ന് അരപ്പ് വെന്തിട്ടുണ്ട്.
വെള്ളം പറ്റുവാണെങ്കിൽ തീ ഓഫാക്കാം, എന്നിട്ട് ചക്ക കലക്കാൻ തുടങ്ങാം. തീ ഉടച്ച് അലീരി വെള്ളം വന്ന് ഈ ചക്ക അടക്കിയെടുക്കാം. തീ എടുത്ത തീ എടുത്ത് ചക്കയും അടക്കിയെടുക്കാം. ിട്ട് ആയി വന്നു കഴിയുമ്പോൾ വെള്ളം വറ്റി ചക്കന് ഇളക്കി ഉപ്പൊഴുക്ക് റെഡിയായിട്ടുണ്ട്. മുളക് ചമ്മന്തി അരച്ച് ചക്കപ്പുഴുക്ക് മുളക് ചമ്മന്തി